എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹെൽത്ത് ഐ ഡി കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഉപയോഗിച്ച മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ ചികിത്സയിലായ ഹോസ്പിറ്റലുകളുടെ ഫുൾ റെക്കോർഡ് നമ്മളുടെ ഒരു ഐ ഡി കാർഡിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഹെൽത്ത് ഐ ഡി കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പൊതുവെ നമുക്ക് ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഒരു എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ചികിത്സിച്ചു, അപ്പോൾ അതിൻ്റെ റെക്കോർഡ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. കാരണം ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അവർ തന്നെയാണ് ആ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഇതിനെ ചികിത്സിക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ചികിത്സിക്കുന്നതിൻ്റെ സമയത്തുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഈ കാർഡ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് എടുക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. കാരണം ഇത് നല്ലൊരു ഓപ്ഷനായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഓൾറെഡി ഉണ്ട്, നമ്മളെ രാജ്യത്തിൽ ഇപ്പോൾ വന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് വന്നതുകൊണ്ട് നമുക്ക് നല്ല ഗുണം തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഐ ഡി കാർഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് എങ്ങനെ എടുക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി ഹെൽത്ത് ഐ ഡി ഡോട്ട് NDHM.gov.in എന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ഹെൽത്ത് ഐ ഡി ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹെൽത്ത് ഐ ഡിയുടെ ഹോം പേജിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ താഴത്തോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് യുവർ ഹെൽത്ത് ഐ ഡി നൗ എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനറേറ്റ് യുവർ ഐ ഡി എന്ന ഭാഗത്ത് ജനറേറ്റ് ആധാർ വിവാഹ ആധാർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ആധാർ ഇല്ല എങ്കിൽ ഇവിടെ ഐ ഡോണ്ട് ഹാവ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആധാർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആധാർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ആധാർ ഗെറ്റ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് എഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആധാർ നമ്പറിൽ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറിൽ ലിങ്ക്ഡായ നമ്പറിലേക്കാണ് ഒ ടി പി വരിക. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് SMS ആയി ലഭിക്കേണ്ട നമ്പർ ഏതാണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളിപ്പോൾ ആധാർ ലിങ്ക്ഡുള്ള നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ നമ്പർ കൊടുക്കാം. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി വരും, ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈല് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളെ പേരിനാണല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്കോട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഈ പേര് മാത്രമുള്ളൂ, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നല്ല. പക്ഷെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ അത് ചേഞ്ച് ചെയ്യാതിരിക്കാതെ നോക്കുക, എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പി എച്ച് ആർ അഡ്രസ് എന്ന ഭാഗത്ത് നിങ്ങളെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളെ ജിമെയിൽ ഐ ഡി പോലെ തന്നെ നമുക്ക് ഒരു ഐ ഡി വരുന്നുണ്ട്, അത് @NDHM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി ആണ് ഇത് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ലെറ്ററും നമ്പേഴ്സും മാത്രമാണ് ഇതിൽ യൂസ് ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നമുക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ അത് ഒരാൾ വഴി യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഡ് എന്ന് കാണിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ വേറെ നമ്പർ നമ്മൾ തിരഞ്ഞെടുത്തു നോക്കും. അപ്പൊ ഇത് ഓക്കെ ആയിരുന്നു. ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്നിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ ഐ ഡി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഐ ഡി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ ഇത് ഒരു നിർബന്ധിത ഡോക്യുമെൻ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ആണ്, നിർബന്ധമാകും. കാരണം ഇത് ഒരു നല്ല ഒരു ഐ ഡി കാർഡാണ്. കാരണം എല്ലാം കൊണ്ടും നമ്മളുടെ ഡോക്യുമെന്റ് ഇത് സേവ് ആയിട്ടിരിക്കും. നമുക്ക് ഫ്യൂച്ചറിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എന്തെല്ലാം ചികിത്സ ചെയ്തു എന്നതിനുള്ള കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും നൽകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഐ ഡി കാർഡ് ചെയ്യേണ്ട രീതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.